ബഹുമാനരി, ഏവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ തിരുനാമത്തിൽ വന്ദനങ്ങൾ. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു പ്രമേയമാണ് നിങ്ങളുമായി പങ്കിടുന്നത്. എൻ്റെ മുമ്പിൽ ഒരു വാട്ടർ ബോട്ടിലുണ്ട്. ഈ വെള്ളം വളരെ സവിശേഷതയുള്ള ഒരു വെള്ളമാണ്. ഇതിൻ്റെ സ്വാദ് എന്ത് എന്ന് ഒന്ന് ആസ്വദിച്ചറിഞ്ഞിട്ട് ഞാനിതിൻ്റെ സവിശേഷതകൾ നിങ്ങളുമായിട്ട് പങ്കിടാം. എൻ്റെ സ്നേഹിതൻ സുധീഷ് പാസ്റ്റർ ഇതൊരല്പം ടേസ്റ്റ് ചെയ്യണം. അല്പമേ കൊടുക്കുള്ളൂ, വളരെ വിലപിടിപ്പുള്ള വസ്തുവാണ്, അതുകൊണ്ട് ഒത്തിരി കൊടുക്കില്ല. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് കൂടുതൽ കൊടുക്കാം. ഏതായാലും ഞാൻ എന്നെ വിശ്വസിച്ച് അദ്ദേഹം ഇത് എന്താണെന്നറിയാതെ ഭക്ഷിച്ച് നോക്കുകയാണ്. ആ വിരൽ ഒന്ന് ടച്ച് ചെയ്തു. എന്താണ് തോന്നുന്നത്? ഉപ്പും വിഷമല്ല. ഇത് ചാവുകടലിലെ വെള്ളമാണ്. ചാവുകടൽ എന്ത് എന്ന് ഞാനൊരു വാക്കിൽ പറഞ്ഞു ചില വസ്തുതകൾ ഒന്ന് വിശദീകരിക്കാം. യോർദാൻ നദി ഗലീലക്കടലിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഗലീലിയ വാസ്തവത്തിൽ ഒരു തടാകമാണ്. കിന്നരോത്ത്, ഗന്നസരേത്ത്, ബേസൈദ, ബെതേസ്ത പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ നദി രൂപപ്പെടുന്നത് ഈ തടാകത്തിൽ നിന്നാണ്. അത് ഒഴുകിച്ചെന്ന് ചേരുന്ന ആ ജലാശയത്തിൻ്റെ പേരാണ് ചാവുകടൽ, ഡെഡ് സി. ഡെഡ് സിയുടെ പ്രത്യേകത നാം ഈ വെള്ളം ടേസ്റ്റ് ചെയ്താൽ മനസ്സിലാവും. നമുക്ക് അസഹനീയമായ ഒരു രുചിയാണ് അനുഭവപ്പെടുന്നത്. ഉപ്പ് മാത്രമല്ല, ഗന്ധകം, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ മിനറൽസൊക്കെ ചേർന്നിട്ട് അതിരൂക്ഷമാണ് ഈ വെള്ളത്തിൻ്റെ സ്വാദ്. അതുകൊണ്ട് തന്നെ ഈ ചാവുകടലിൽ ചാടി കുളിക്കുന്ന ആളുകളുടെ ഉള്ളിലേക്ക് ഈ വെള്ളം കയറിയാൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്, മരിക്കുകയൊന്നുമില്ല. പക്ഷെങ്കിൽ പ്രഷർ ഒക്കെ ഉള്ള ആളുകൾ അധികം ആ വെള്ളത്തിൽ കിടക്കുന്നതോ കുളിക്കുന്നതോ കുടിക്കുന്നതോ നന്നല്ല. ഇത് കുടിക്കാൻ ഉപയോഗപ്രദമായ ഒന്നല്ല. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പാസ്റ്റർ ആ വിരൽ മുക്കിയപ്പോൾ മനസ്സിലായി കാണും, ആ കൈയുടെ പുറത്തിപ്പോൾ വല്ലാത്ത ക്ലേസിങ്ങാണ്. നമ്മുടെ നാട്ടിലെ ചാള അഥവാ മത്തി എന്ന് പറയുന്ന മത്സ്യത്തിൻ്റെ ആ ശരീരത്ത് കാണുന്ന ഒഴുക്ക് പോലെ അതിൽ കുളിച്ചിട്ട് കയറുന്ന മനുഷ്യൻ്റെ ശരീരത്തിലും ആ ക്ലേസിങ്ങാണ്. പേടിക്കാതൊന്നുമില്ല, നല്ല വെള്ളമൊഴിച്ച് കുളിച്ചാൽ അല്ലെങ്കിൽ കഴിയാൽ അതങ്ങ് പൊക്കോളും. അതുകൊണ്ട് ഇന്ന് ചാവുകടൽ തീരത്ത് അത് കാണാനെത്തുന്ന ആളുകൾക്ക് അവിടെ ഇറങ്ങി കുളിച്ചാൽ അത് കുളിക്കാനുണ്ട്. അതിൻ്റെ ഉള്ളിലെ മണ്ണ് വാരിയെടുത്തുകൊണ്ട് ആളുകൾ വരാറുണ്ട്, എൻ്റെ പക്കലുണ്ടത്. അപ്പോൾ ഈ മണ്ണും ദേഹത്ത് ഇങ്ങനെ ചുറ്റി തേച്ചിട്ട് അതിൽ അങ്ങനെ കുളിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. പിന്നെ ഒട്ടേറെ കാര്യങ്ങൾ അതിൻ്റെ തീരത്ത് നടക്കാറുണ്ട്. അതിനുശേഷം നല്ല ടാപ്പ് സർക്കാർ വച്ചിട്ടുണ്ട്. അവിടെ പോയി നമ്മൾ കുളിച്ച് ശുദ്ധരായിട്ട് പുതിയ വസ്ത്രം ധരിച്ച് ഈ വസ്ത്രമൊക്കെ കഴുകിയോ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയ പോളിത്തീൻ കവറുകൾ ശേഖരിച്ചോ നമ്മൾ ഹോട്ടലിലേക്ക് വരികയാണ് പതിവ്. ഇത്രയും പറഞ്ഞത് ഈ സ്ഥലത്തെപ്പറ്റി ഒന്ന് പറയാനാണ്. ഈ സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എസക്കേൽ പ്രവാചകൻ്റെ പുസ്തകം 47 മുതലുള്ള അധ്യായമാണ്. ആ സ്ഥലത്തും ഈ കടലിൻ്റെ പരിസരം കൃത്യമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. എന്താണ് അവിടെ എഴുതിയിട്ടുള്ളത്? ഒരു ദൂതൻ ഒരു അളവുകോൽ കൊണ്ട് 1000 മുഴം അളന്നു. അപ്പോൾ വെള്ളം കാൽപാദത്തോളം ഉയർന്നു. പിന്നെയും 1000 മുഴം അളന്നു, വെള്ളം മുട്ടോളം എത്തി. പിന്നെയും 1000 മുഴം അളന്നു, വെള്ളം അരയോളം എത്തി. പിന്നെയും 1000 മുഴം അളക്കുമ്പോൾ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത മഹാനദി. ആലയത്തിൻ്റെ ഉമ്മറപ്പടിയിൽ നിന്ന് ഉത്ഭവിച്ച ഈ വെള്ളം ഒഴുകി വരുന്ന വഴിയിൽ ഏൻ ഗതി മുതൽ ഏൻ എഗ്ലയും വരെ മീൻ പിടിക്കാർ നിന്ന് വലവീശും എന്ന് കാണുന്നു. വാസ്തവത്തിൽ ഏൻ ഗതി ഏൻ എഗ്ലയും എന്ന് പറയുന്നത് ചാവുകടലിൻ്റെ രണ്ട് തീരങ്ങളാണ്, രണ്ട് ഓരങ്ങളാണ്. അവിടെ മീൻപിടുത്തം പോയിട്ട്
മനുഷ്യന് പ്രയോജനപ്പെടുന്ന ഒരു ജീവിയെയും കിട്ടില്ല. പക്ഷെ പ്രവാചകൻ ഈ പറയുകയാണ്, ഇവിടെ ഇങ്ങനൊരു മീൻപിടുത്തം ഉണ്ടാകും, ഇവിടെ ഈ ചാവുകടലിൽ. അതെങ്ങനെയാണ് വിശ്വസിക്കാനാവുക? കാരണം ഇതിനുള്ളിൽ ജീവനുള്ള ഒന്നും വളരുന്നില്ല, അതിന് പറ്റിയ അനുകൂലനങ്ങളൊന്നും ആ വെള്ളത്തിലില്ല. ആ പരിതസ്ഥിതി ജീവന് ഉതകുന്നതല്ല. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ യോർദാനിൽ നിന്നൊഴുകി വരുന്ന ആ വെള്ളം, ആ വെള്ളത്തോടൊപ്പം പുറപ്പെട്ടു പോരുന്ന മത്സ്യങ്ങൾ, മറ്റ് ജീവജാലങ്ങൾ, ജലജീവികൾ, അവ വന്ന് ചാവുകടലിൽ പതിക്കുമ്പോൾ ചാവുകടൽ അതിനെ അടിച്ച് പുറത്തിട്ട് കളയും. കരയിൽ വീണ ഈ മത്സ്യം ഒന്ന് തെറിച്ചിട്ട് അതിൻ്റെ പ്രാണൻ നശിക്കും. ഈ നശിച്ച മത്സ്യത്തിൻ്റെ മാംസം ഭക്ഷിക്കാൻ ഉറുമ്പുകൾ വരാറില്ല, ജീവജാലങ്ങളൊന്നും വരാറില്ല, കാക്ക കൊത്തി തിന്നാറില്ല. അവ ജീർണിച്ച് കാലക്രമേണ മണ്ണിൻ്റെ ഭാഗമാകും. കാരണം ഇത് ഒരു തരത്തിലും സ്വാദിഷ്ടമായതല്ല എന്ന് മാത്രമല്ല, ചാവുകടൽ ജീവനെ സ്വാഗതം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ എസക്കിയേൽ പറയുകയാണ്, ഇവിടെ ഒരു വലിയ മീൻപിടുത്തം നടക്കും. അത് എന്നാണ്? അത് ഞാൻ പിന്നീട് പറയാം. ആദ്യം നമുക്ക് ഈ ചാവുകടൽ പരിസരം ഒന്ന് വിശകലനം ചെയ്തിട്ട് അടുത്ത ചിന്തയിലേക്ക് പോകാം. 1947 നമുക്ക് മറക്കാനാവാത്ത ഒരു വർഷമാണല്ലോ. നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നു, പാകിസ്ഥാൻ രൂപവത്കരിക്കപ്പെടുന്നു. ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾക്ക് 47 സാക്ഷ്യം വഹിച്ചൊരു കാലമാണ്. അതുകൊണ്ട് ആ വർഷം നിങ്ങൾ മറക്കില്ല. 1947 ഈ ചാവുകടലിൻ്റെ പടിഞ്ഞാറേ തീരത്തുള്ള കിർബത്ത് കുമ്രാൻ, വാടി കുമ്രാൻ എന്നറിയപ്പെടുന്ന സ്ഥലങ്ങൾ, സ്ഥലത്തിൻ്റെ പേരാണ് കുമ്രാൻ. ഈ കുമ്രാൻ്റെ പരിസരങ്ങളിൽ ധാരാളം ഗുഹകളുണ്ട്. കാണാൻ ഭംഗിയുള്ള ആ ഗുഹയുടെ അരികിലൂടെ യാത്ര ചെയ്യുന്നത് തന്നെ നമുക്ക് ഒട്ടേറെ അനുഭവം, വലിയ അനുഭവത്തെ പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. അവിടെ ഒരു ആട്ടിടയ ബാലൻ, ഒരറബി, ഒരു ബെഡൂബിയൻ അറബി, നമ്മൾ കാട്ടറബി എന്നൊക്കെ പറയുന്ന ആ സംസ്കാരത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ പേര് മുഹമ്മദ് അൽ ദിബ് എന്നായിരുന്നു. ഈ അൽ ദിബ് അതുവഴി യാത്ര ചെയ്യുമ്പോൾ അയാളുടെ ആടുകളിലൊന്ന് നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടു പോയ ആട് ഈ ഗുഹകൾക്കുള്ളിൽ എവിടെങ്കിലും ഉണ്ടാകും എന്ന് കരുതി അതിലേക്ക് അദ്ദേഹം ഒരു കല്ലെടുത്തെറിഞ്ഞു. ഈ കല്ല് ചെന്ന് കൊള്ളുന്നത്, ഇതിന് ശേഷം പുറത്തേക്ക് വരുന്നത് ഒരു മണിനാഥമാണ്. ആ മണിനാഥം അദ്ദേഹത്തിൻ്റെ കാതിൽ അത്ഭുതമുളവാക്കി. അതിൻ്റെ ആ കമ്പനം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. വീണ്ടും കല്ലെടുത്തെറിഞ്ഞു. പഴയ മണിനാഥം ആവർത്തിക്കുന്നു. ആകാംക്ഷ, അയാൾ ആ ഗുഹയ്ക്കുള്ളിൽ കടന്നു. ഏതാണ്ടൊരു 5-5.5 പൊക്കത്തിൽ, ഒരു മനുഷ്യനോളം പൊക്കത്തിൽ, മൺ ജാറുകൾ അല്ലെങ്കിൽ കൽഭരണികൾ അദ്ദേഹം കണ്ടു. ഈ കൽഭരണിയുടെ മൂടി എടുത്തു മാറ്റി. അദ്ദേഹം അതിലേക്ക് ശ്രദ്ധിച്ച ശേഷം ഒരു കാഴ്ച കണ്ടു. അതിനുള്ളിൽ ഒരു തരം തുകൽ ചുരുട്ടി വച്ചിരിക്കുന്നു. ആ ചുരുട്ടി വച്ചിരിക്കുന്ന തുകൽ അദ്ദേഹം പുറത്തേക്കെടുത്തിട്ടു. അങ്ങനെക്കൊന്നും മനസ്സിലായില്ല. അയാൾ ഈ ചുരുൾ സംഭരിച്ചു. ഇതുകൊണ്ട് സിറിയയിലെ ഒരു ചെരുപ്പ് കുത്തിക്ക് വിറ്റു. അയാൾ അത് വെട്ടി ബാഗോ മറ്റോ തുന്നാൻ തുടങ്ങുമ്പോൾ ആകസ്മികമായി അതുവഴി യാത്ര ചെയ്യുന്ന സിറിയയിലെ ആർച്ച് ബിഷപ്പ് സർ ജോഷുവ സാമുവൽ ആ കടയിൽ കയറി. അദ്ദേഹം ഈ തുകൽ ചുരുൾ കണ്ടിട്ട് കൂടുതൽ വെട്ടിമുറിച്ച് അത് ബാഗോ മറ്റോ തുന്നാൻ ശ്രമിക്കുന്ന മനുഷ്യനെ നിരുത്സാഹപ്പെടുത്തി. ഇത് തുന്നിയാൽ എന്ത് കിട്ടും? അദ്ദേഹം കാര്യമൊക്കെ പറഞ്ഞു. എങ്കിലതെനിക്ക് ആ രൂപത്തിൽ തന്നേക്കോ, വില കൊടുത്ത് വാങ്ങി. ഈ വില കൊടുത്ത് വാങ്ങിയ ശേഷം ഇത് കിട്ടിയ ഉറവിടം അന്വേഷിച്ചു. ഈ അന്വേഷണം അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് വിസ്മയാകരമായ ഒരു ലോകത്തിലേക്കായിരുന്നു. മുഹമ്മദ് അൽ ദിബിനെ കണ്ടു. ഈ ഗുഹാപരിസരങ്ങൾ മുഴുവൻ സെർച്ച് ചെയ്തു. പല ഗുഹകൾ അവിടെയുണ്ട്. ആ ഗുഹകൾക്കുള്ളിൽ നിന്നല്ല ഇത്തരം തുകൽ ചുരുളുകൾ കിട്ടി. ഈ തുകൽ ചുരുളിൽ എഴുതി വച്ചത് മറ്റൊന്നുമായിരുന്നില്ല, യശയാ പ്രവാചകൻ്റെ പ്രവചനത്തിൻ്റെ പഴയകാല രേഖകളിൽ ചിലതായിരുന്നു. നമുക്കറിയാം, കയ്യെഴുത്ത് പ്രതികളാണ് അന്ന് മനുഷ്യൻ്റെ പക്കലുള്ളത്. കയ്യെഴുത്ത് പ്രതികൾ എഴുതാൻ തന്നെ ചില നിയമങ്ങളുണ്ട്. അതെല്ലാവർക്കും എഴുതാൻ അധികാരമില്ല.
അത് ഒട്ടേറെ വിശദീകരിക്കേണ്ടതാണ്. നമ്മുടെ മുമ്പിലുള്ള വിശുദ്ധ ബൈബിളിൻ്റെ ആദിമകാല രൂപങ്ങൾ പലതരത്തിലായിരുന്നു. പാപ്പിറസ്, പാർച്ച്മെൻറ്റ്സ്, വെല്ലം, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അന്നത്തെ എഴുത്ത് രീതികൾ ഒക്കെ വളരെ സവിശേഷതയുള്ളതാണ്. അത് എല്ലാവർക്കും എഴുതാൻ അനുവാദമില്ല. എഴുത്ത് നിയമങ്ങൾ തന്നെ രസാവഹമാണ്. ഒരു ലൈനിൽ എത്ര അക്ഷരം വേണം, എത്ര അക്ഷരം താഴോട്ട് വേണം, രണ്ടക്ഷരങ്ങൾ തമ്മിൽ ഒരു തലനാരിഴയുടെ അകലം വേണം, രണ്ട് പാരഗ്രാഫ് തമ്മിൽ 13 അക്ഷരങ്ങളുടെ അകലം വേണം. ഇതിനുശേഷം എഴുതുന്ന ആൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യം, തൻ്റെ മുമ്പിലൊരു മാസ്റ്റർ കോപ്പി വേണം. ആ കോപ്പിയിൽ നോക്കിയേ എഴുതാമോ? എഴുതുന്ന നാളിൽ മനപ്പാടമറിയാവുന്ന ഭാഗമുണ്ടെങ്കിൽ കൂടി മനസ്സിൽ നിന്ന് ഓർത്തെഴുതാൻ പാടില്ല. തൻ്റെ മുമ്പിലിരിക്കുന്ന ആ കോപ്പി നോക്കിയിട്ടേ എഴുതാവൂ. ഓരോന്നും എഴുതിക്കഴിയുമ്പോൾ അക്ഷരവലിപ്പം കറക്റ്റാണോ, അതുപോലെ തന്നെ അകലം കറക്റ്റാണോ, ഇതൊക്കെ നന്നായിട്ട് ഉറപ്പ് വരുത്തിയിരിക്കണം. അത് അയാൾ മാത്രം ഉറപ്പ് വരുത്തിയാൽ പോരാ, സൂപ്പർവൈസ് ചെയ്യാൻ ആൾ നിൽപ്പുണ്ട്. ഇവരെയാണ്, ഈ എഴുതുകയും സൂപ്പർവൈസ് ചെയ്യുന്ന ആളുകളെയാണ് ശാസ്ത്രിമാർ എന്ന് പറഞ്ഞു വരുന്നത്. അത് ലൈസൻസ്ഡ് റൈറ്റേഴ്സാണ്, സ്ക്രൈബ്സ് എന്ന് ഇംഗ്ലീഷിൽ. നമ്മുടെ നാട്ടിൽ ആധാരം എഴുതുന്നവർക്ക് ലൈസൻസ് ഉള്ളതുപോലെ ബൈബിളിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ ഇത്തരത്തിലെ ലിഖിതങ്ങൾ എഴുതാൻ അധികാരം ലഭിച്ചവർക്കേ ഇത് എഴുതാൻ പറ്റൂ, നമുക്ക് സാധിക്കില്ല. ഇനിയാണ് രസാവഹമായൊരു കാര്യം, ഇങ്ങനെ കോപ്പികൾ എഴുതിയെടുക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് മഹാരാജാവ് വന്നു എന്ന് വിചാരിക്കുക. മഹാരാജാവ് വന്നാൽ ആളുകൾ ആ വഴിക്കൊക്കെ ശ്രദ്ധിക്കും, ബഹുമാനം അർപ്പിക്കാൻ എഴുന്നേൽക്കും. പക്ഷേ ശാസ്ത്രി അവിടെ എഴുന്നേൽക്കേണ്ടതില്ല. മഹാരാജാവിനെ വണങ്ങാൻ പാടില്ല, അങ്ങോട്ട് നോക്കാനും പാടില്ല. കാരണം അത്യുന്നത മഹാരാജാവിൻ്റെ ജോലിയിലാണ് ഞാനിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്, വിശുദ്ധ ലിഖിതത്തിൻ്റെ എഴുത്തിൽ. നിങ്ങളെ നോക്കാൻ എനിക്ക് നേരമില്ല. ഇതായിരുന്നു ശാസ്ത്രിയുടെ വിലയും നിലയും. അതാണ് പിൽക്കാലത്ത് അവരത് ദുരുപയോഗം ചെയ്തുകൊണ്ടാകണം യേശു അവരെ നന്നായി പരിഹസിക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം, ഈ നിബന്ധനകൾ ഏതെങ്കിലും ലംഘിച്ചു പോയാൽ, എഴുത്തിലെ നിബന്ധന ലംഘിച്ചാൽ, ഈ പ്രതികൾ കൊണ്ടുവന്ന് സുനഗോഗിൻ്റെ ഉൾഭാഗത്തായി ഒരു പ്രത്യേക അലമാര വച്ചിട്ടുണ്ട്. ആ അൽമാരയുടെ പേര് ഗനീസ എന്നാണ്. ആ ഗനീസയിലിട്ട് വെക്കണം. ഗനീസ നിറയുമ്പോൾ ഇവ ഓരോന്നായി കൊണ്ടുപോയി ശവമടക്കും പോലെ കുഴിച്ചിടണം, അല്ലെങ്കിൽ കത്തിച്ച് കളയണം. ഇങ്ങനെയൊക്കെയാണ് നിയമം. അപ്പോൾ ഇങ്ങനെയുള്ള കോപ്പികൾ ധാരാളം അന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ ചുരുളാണ് അന്ന് കിട്ടിയത്. ആ ചുരുൾ അവിടെ നിന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്ത ജോഷുവ സമൂലിൻ്റെ നേതൃത്വത്തിലുള്ള പഠന സംഘം ആ പരിസരം മുഴുവൻ നടത്തിയ ഉത്ഖനന പഠനങ്ങളുണ്ട്. ബൈബിൾ പഠനങ്ങളുടെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശിയ ഒരു മഹാസംഭവമായി മാറി എന്നുള്ളതാണ്. ആ സ്ഥലത്തുനിന്ന് പഴയ നിയമത്തിൻ്റെ 38 പുസ്തകങ്ങൾ, ബുക്ക് ഓഫ് എസ്തേർ ഒഴികെയുള്ള സകല പുസ്തകങ്ങളുടെയും പ്രതികൾ ലഭിക്കുകയുണ്ടായി. പാട്ടുപുസ്തകങ്ങൾ ലഭിക്കുകയുണ്ടായി, കമൻ്ററികൾ ലഭിക്കുകയുണ്ടായി, ജീവിതത്തിൽ മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട നിബന്ധനകളെക്കുറിച്ച് എഴുതിയ വ്യാഖ്യാന കൃതികൾ ലഭിക്കുകയുണ്ടായി. ഇതെങ്ങനെയാണ് ഈ സ്ഥലത്ത് വന്നത്? അദ്ദേഹം അത്ഭുതപ്പെട്ടു. പഠനം പല വഴിക്ക് തിരിഞ്ഞു. ഇന്നും അതിൻ്റെ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 48 ഇത് സംബന്ധിച്ച് സാർ EH സുഖിനിക്ക് നടത്തിയ പഠനങ്ങളുണ്ട്. നിങ്ങൾക്കതൊക്കെ അന്വേഷിച്ച് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ കിട്ടിയ ലിഖിതങ്ങൾ നന്നായിട്ട് അവർ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നു. ഈ സ്ഥലത്ത് സാധാരണഗതിയിൽ മനുഷ്യൻ പാർക്കാൻ വരുന്നതല്ല, കാരണം നല്ല വെള്ളം കിട്ടൂല. ഈ പരിസരമാകപ്പാടെ പണ്ടെങ്ങോ ശാപം കിട്ടിയ മണ്ണ് പോലെ. നമുക്കറിയാമല്ലോ സോദോം ഗൊമോറ, ആത്മാ, സെബോയി, ഈ പട്ടണങ്ങളാണ് ഈ പരിസരത്തൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ട് കിടക്കുന്നത്. ഇവിടെ ആരായിരിക്കും ഒന്ന് പാർത്തത്? ആ പാർക്കാൻ ആർക്കായിരിക്കും സന്തോഷം തോന്നുക? ഒടുക്കം അവരെക്കുറിച്ചായി പഠനം. അങ്ങനെ അവിടെ പാർത്ത ആളുകൾക്കൊരു സാങ്കല്പിക പേര് നൽകി. കുമ്രാൻ്റെ പരിസരത്ത് വസിച്ച ആളുകൾ എന്ന അർത്ഥത്തിൽ കുമ്രാൻ സമൂഹം എന്ന് പേരിട്ടു, കുമ്രാൻ കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയെപ്പറ്റി പഠിച്ചു, അവരുടെ ജീവിത രീതികളെക്കുറിച്ച് പഠിച്ചു, അവരുടെ ശുദ്ധീകരണ നിയമങ്ങളെപ്പറ്റി പഠിച്ചു. വെള്ളം അകലെയാണെങ്കിലും വലിയ ശുദ്ധീകരണ നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ, അവരുടെ ഡ്രെയിനേജ് സംവിധാനങ്ങളെപ്പറ്റി പഠിച്ചു. അത്ഭുതപ്പെടുത്തുന്ന അനേക കാഴ്ചകൾ നമ്മുടെ മുമ്പിലേക്ക് പിൽക്കാല ബൈബിൾ പുരാവസ്തുശാസ്ത്രം കൊണ്ടുതന്നു. ജോസഫ് പി ഫ്രീ, പ്രൊഫസർ ലാങ്ഡൺ ഇവരൊക്കെ എഴുതിയ ഇത് സംബന്ധിച്ചുള്ള നല്ല പഠനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ അധികം അത് വിശദീകരിക്കുന്നില്ല. ഏതായാലും ഇവിടെ വന്ന് പാർക്കാനുള്ള കാരണങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അമ്പരപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ മുമ്പിൽ ലഭിക്കുന്നത്. ഒരുപറ്റം സാധുക്കളായ മനുഷ്യർ, ഭക്തന്മാരായ മനുഷ്യർ, അവർ വിശ്വസിച്ചു ഒരു ദിവസം ഈ ചാവുകടലും അനുഗ്രഹപ്രദമായൊരു സ്ഥലമായി മാറും, ഇവിടെയും മീൻകൂട്ടമുണ്ടാകും, ഇവിടെയും സമൃദ്ധി ഉണ്ടാകും. അന്ന് എറുസലേമിലെ സമ്പൽ സമൃദ്ധിയേക്കാൾ
ഇവിടവും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ടാകും. ആ പ്രവചനത്തിൻ്റെ സ്പന്ദനം ഹൃദയത്തിലേറ്റെടുത്ത ഒരുപറ്റം ആളുകൾ, അവർക്ക് ഒപ്പം വരാൻ ആളുകൾ കുറവായിരുന്നു. സ്ത്രീകളെ വിശേഷിച്ചും അവർ തങ്ങളുടെ യാത്രാസംഘത്തിൽ കൂട്ടിയില്ല. അത് ത്യാഗമുള്ള ജീവിതമാണ് എന്ന് മനസ്സിലാക്കി. അവർ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും തോൽവാറുമൊക്കെ ധരിച്ച് കാട്ടുകിഴങ്ങുകൾ ഭക്ഷിച്ച് പ്രകൃതിയോട് അനുരൂപപ്പെട്ട ഒരു ജീവിതം നയിച്ചു വന്ന ആളുകളായിരുന്നു. സ്നാപക യോഹന്നാനെ നമ്മുടെ മനസ്സിലേക്ക് ഓർക്കുക. അദ്ദേഹവും യോർദാൻ്റെ തീരത്ത് നിന്നുകൊണ്ട് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമായിരുന്നു എന്ന് പറയുമ്പോൾ ഈ ഗവേഷണ പഠനങ്ങളുടെ കനം, അതിൻ്റെ ഗാംഭീര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്തിനാണ് ഇത്രയൊക്കെ പറഞ്ഞത്? അവർ പ്രവചനത്തിൽ വിശ്വസിച്ചു. ഏൻഗതി മുതൽ ഏൻ എഗ്ലയും വരെ ഈ സ്ഥലം നമുക്കറിയാം. ഹസസോൻ താമാർ എന്നാണ് ഈ സ്ഥലത്തിന് ഉൽപ്പത്തി പേരിട്ടിട്ടുള്ളത്. ഈ സ്ഥലത്താണ് ദാവീദ് ശൗലിനെ ഭയന്ന് ചില നാളുകൾ പാർത്തു എന്ന് കാണുന്നുണ്ട്. ബൈബിളിൽ ഏൻഗതിയും ഏൻ എഗ്ലയും പരാമർശിക്കപ്പെടുന്നുണ്ട്. ഉത്തമഗീതത്തിൽ ഏൻഗതി മലഞ്ചരിവിലെ മൈലാഞ്ചി പൂക്കുല എന്ന ഒരു പ്രയോഗം ഉപമയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ സ്ഥലം ഇങ്ങനെയൊക്കെയുള്ളതാണ്, രസാവഹമാണ്. പക്ഷേ അവിടെ സമ്പദ്സമൃദ്ധിയില്ല, അവിടെ ഒളിവിടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഈ പറയപ്പെട്ട മനുഷ്യന് വസിക്കാൻ പാകത്തിനുള്ള സൗകര്യമില്ല. എങ്കിലും ത്യാഗം നിറഞ്ഞ ആ ജീവിതം തിരഞ്ഞെടുത്ത് അവിടെ നിന്ന് തന്നെ ആ മരുഭൂമിയിൽ ഒന്നുമുണ്ടാകാത്ത ഇടത്ത്, വാസോഗ്യമല്ലാത്ത ഇടത്ത്, ചാവുകിടൽ അതിൻ്റെ ആ സ്പന്ദനം നിലനിർത്തുന്ന ഇടത്ത്, ഇതാ ഒരു പുരുഷൻ വളരെ കൃത്യതയോടെ നിന്നുകൊണ്ട് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എൻ്റെ പിന്നാലെ വരുന്നു എന്ന് മുഴിഞ്ഞ മരുഭൂമിയിലെ ശബ്ദത്തിൻ്റെ ആ കൃത്യമായ ശബ്ദം മുഴങ്ങിക്കേട്ട ഇടമാണ് ഈ സ്ഥലം. ഞാൻ എന്തിനാണ് സൂചിപ്പിച്ചത്? ഒരു ദിവസം ഇത് സമ്പദ്സമൃദ്ധമാകും, അനുഗ്രഹിക്കപ്പെടും എന്ന്. അത് ദൈവത്തിൻ്റെ ജനം പ്രത്യാശയോടെ കാത്തിരിക്കുന്ന മില്ലേനിയം അഥവാ സഹസ്രാബ്ദ യുഗത്തിലാണ്. സഹസ്രാബ്ദ യുഗത്തിൽ സംഭവിക്കേണ്ട, ആയിരമാണ്ട് വാഴ്ചയിൽ സംഭവിക്കേണ്ട കാര്യത്തെക്കുറിച്ചുള്ള യെശക്കിയേലിൻ്റെ നിരീക്ഷണമാണ് ആ കാണുന്നത്. നിങ്ങൾ അത് ബൈബിളിൻ്റെ അനുഗാമികൾ, അതിൻ്റെ പഠിതാക്കൾ ഗൗരവപൂർവ്വം അത് പഠിക്കുമ്പോൾ പൊതുജനങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. വിശുദ്ധ ബൈബിള് ഒരു സാധാരണ കൃതി പോലെയല്ല. ഇതിലെ സംഭവങ്ങൾക്ക് ചരിത്രത്തിൻ്റെ സാക്ഷ്യമുണ്ട്, ആർക്കിയോളജിയുടെ പിന്തുണയുണ്ട്. നിങ്ങളുടെ യുക്തിയും നിരീക്ഷണവും നിങ്ങളുടെ അന്വേഷണ പാഠവും ഒരിക്കലും നിങ്ങളെ നിരീശ്വരനാക്കയില്ല. ഓരോ ഘട്ടം പഠിക്കും തോറും ആ ബൈബിൾ ചിന്തകൾ നമുക്ക് ഉത്തേജനം പകരുന്ന ഒന്നായി മാറും. അത് ചരിത്രത്തോട്, സാമൂഹ്യമായ ആ പഠനങ്ങളോട് ഒട്ടേറെ വിധേയപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക, വിശുദ്ധ ബൈബിൾ വെള്ളമെന്നൊരു പ്രമേയം തന്നെ നല്ല നിലയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വെള്ളം എന്ന് പരാമർശിക്കുന്ന അധ്യായങ്ങൾ തന്നെ ഏറെയുണ്ട്. 4 അധ്യായങ്ങളിൽ മാത്രമാണ് വെള്ളമെന്ന പരാമർശം ഇല്ലാത്തത് എന്നോർക്കണം. ഏതെങ്കിലും രൂപത്തിൽ ആ വെള്ളത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ജീവജലത്തെക്കുറിച്ചും ഈ ലോകത്തിലെ വെള്ളത്തെക്കുറിച്ചും ഒക്കെ തന്നെ പരാമർശമുണ്ട്. ഗലീലയിലെ കാനാവിൽ യേശു വെള്ളം വീഞ്ഞാക്കുന്നു എന്നുള്ള പ്രയോഗമുണ്ട്. ഇവിടെ ഇതാ ചാവുകടലിലെ മനുഷ്യൻ്റെ അനുദിന ജീവിതത്തിന് ആവശ്യമില്ലാത്ത ഈ വെള്ളം പോലും, മത്സ്യം വളരാത്ത ഈ വെള്ളം പോലും 1000 ആണ്ടിലെ അനുഗ്രഹത്താൽ ഏറ്റവും മനോഹരമായ വെള്ളമാക്കി മാറ്റാൻ ഉള്ള ദൈവത്തിൻ്റെ അധികാരത്തിൽ വിശ്വസിക്കുന്ന ഒരുപറ്റം സാധുക്കൾ അവിടെ പാർത്തതുകൊണ്ട് ഉണ്ടായ ഗുണമെന്താണ്? അവർ സത്യത്തിൽ ഈ തിരുവെഴുത്തുകളുടെ സംരക്ഷകരായി മാറുകയായിരുന്നു. ജൂതന്മാർ ലോകത്തിൻ്റെ പലയിടങ്ങളിലേക്ക് ചിതറിയ ഘട്ടത്തിലും അവരുടെ വക്കലെ വേദഗ്രന്ഥങ്ങൾ പിടിച്ചെടുത്ത് ചുട്ടുകത്തിക്കുമ്പോഴും സാമ്രാജ്യങ്ങൾ അവരെ വിലക്കുമ്പോഴും അവരുടെ പ്രാർത്ഥനാ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ എല്ലാ തരത്തിലും നിരുത്സാഹപ്പെടുത്തുമ്പോഴും അവരുടെ ഈ വചനം ഭദ്രമായി ഗുഹയ്ക്കുള്ളിലെ ഈ കൽ ഭരണികൾക്കുള്ളിൽ എവിടേക്കോ സംരക്ഷിക്കപ്പെട്ടിരുന്നു. അതാണ് തിരുവെഴുത്തിൻ്റെ കരുത്ത്. ആര് കത്തിച്ചാലും ആര് ചാമ്പലാക്കിയാലും കാലത്തെ അതിജീവിക്കുന്ന ഏറ്റവും ശക്തിമത്തായ സിദ്ധാന്തം ദൈവത്തിൻ്റെ വചനമാണ്. പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു, ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ പക്കൽ ഒരു ബൈബിളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് വായിക്കേണ്ടതുണ്ട്, അത് പഠിക്കേണ്ടതുണ്ട്. നിങ്ങളോ ഞാനോ ബൈബിളിൽ പണ്ഡിതന്മാരല്ല, ആജീവനാന്തം അതിൻ്റെ വിദ്യാർത്ഥികളാണ്. കാരണം ഈ പുസ്തകം നിങ്ങളെ നയിക്കുന്ന പുസ്തകമാണ്, അത് നിങ്ങളെയും വായിക്കുന്ന പുസ്തകമാണ്, നിങ്ങളെയും പഠിക്കുന്ന പുസ്തകമാണ്. നമ്മെ ശോധന ചെയ്യുന്ന, നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരുന്ന, ദൃഷ്ടിവെച്ച് ആലോചന പറഞ്ഞു തരുന്ന ഈ മഹത്ഗ്രന്ഥത്തിൻ്റെ വക്താക്കളായിരിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യം. ആ പുസ്തകത്തിലൂടെ മനുഷ്യരാശിയോട് ഇന്നും സംവാദിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയംഗമായി അനുഗമിക്കുവാൻ ഈ ചിന്തകൾ കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അത്യുന്നതൻ ഭാഗ്യം നൽകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.